സ്വാഗതം MDNS മീഡിയയിലേക്ക്. ഈശോയിൽ പ്രിയരെ, പൗരോഹിത്യം ധനസമ്പാദന മാർഗം വളരെ ഗൗരവതരമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതഗണം എങ്ങനെ വിമതപക്ഷത്തെത്തി, അതിന് നേതൃത്വം കൊടുക്കുന്ന പല ആളുകളെയും കുറിച്ച് നമ്മൾ വിശദമായ ഒരു അന്വേഷണത്തെ തയ്യാറാവുകയാണെങ്കിൽ ഇവരുടെ ലക്ഷ്യം തന്നെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുക. നമുക്കറിയാമല്ലോ, എന്തുകൊണ്ടാണ് പുരോഹിതൻ പ്രൊക്രേറ്റർ ആകാൻ പാടില്ല എന്ന് വിശ്വാസികൾ പറയുമ്പോൾ. സാധാരണ ഇപ്പോൾ സന്യാസ സമൂഹത്തിൽ പോലും ഒരു വ്യക്തി പട്ടം സ്വീകരിച്ചാൽ അവനെ പിടിച്ച് പ്രൊക്രേറ്റർ ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം പദവിയിൽ എത്തുന്നവനൊക്കെ പിൽക്കാലത്ത് മോഷ്ടാക്കളായി വളരുന്നതായിട്ട് കാണാം. അപവാദമായി ചില വൈദികരില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് പരിചയമുള്ള ധാരാളം വൈദികരുണ്ട്, നല്ല രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർ. ഞാനൊരു സന്യാസ സഭ സമൂഹത്തിൽപ്പെട്ട ഒരു പുരോഹിതന്റെ ആത്മീയ നിയന്ത്രണത്തിൽ വളർന്നു വന്ന ഒരാളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ വിനിമയം അവിടെ നടക്കുമ്പോഴും ഒരു നയ പൈസ അതിൽ നിന്ന് ഭേദഗതിയില്ലാതെ കണക്കുകൾ കൃത്യമായി എഴുതി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ശിക്ഷണത്തിൽ ഞാൻ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകയും അദ്ദേഹം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇത് അപൂർവം ചില പുരോഹിതരുടെ കാര്യമാണ്. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തലപ്പത്ത് വന്നിട്ടുള്ള പല ആളുകളും പലപ്പോഴും എങ്ങനെ പണമുണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെ വരുന്നവരാണ്. ഇന്ന് ഈ രൂപതയിലെ പൗരോഹിത്യ പദവി ഒരു തൊഴിലായി മാത്രം അവർ കാണും. മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ചെലവുകളില്ലാതെ വിദ്യാഭ്യാസം ആർജിക്കാം. കാരണം 12 വർഷക്കാലം സഭ പഠിപ്പിക്കും. പ്ലസ് ടു കഴിഞ്ഞ് നേരെ സെമിനാരിയിലെത്തിയാൽ ബാക്കി ചെലവുകളെല്ലാം സഭ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യും. അങ്ങനെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് പോലും കടന്നു വന്ന ആളുകൾക്ക് കൃത്യമായ വരുമാനത്തോടുകൂടി എല്ലാ സുരക്ഷിതത്വത്തോടുകൂടി ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പലവട്ടം ധനപരമായ കാര്യങ്ങൾ ഇടപെട്ട് കഴിയുമ്പോൾ, പണം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനോടൊരു ആസക്തി ഉണ്ടാകുക സ്വാഭാവികം. അങ്ങനെയുള്ളവർ ആ ധനം ഉണ്ടാക്കാൻ വേണ്ടി ഏതുന്നതിനെയും കുതികാലി വെട്ടാനും ചതിക്കാനും തയ്യാറായിരുന്നവരാണ്. നമുക്കറിയാമല്ലോ, സഭാ തലവന്റെ കൂടെ ഇരുന്ന് സെക്രട്ടറി ആയിരുന്ന വ്യക്തി പിൽക്കാലത്ത് അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയെങ്കിൽ അവനെക്കുറിച്ച് എന്ത് പറയാനാണ്? നമുക്കറിയാം 41-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എന്നോടൊപ്പം ഭക്ഷണത്തിരുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവവചന സന്ദേശങ്ങൾ ഒരിക്കലും ഫലപ്രദമാകാതിരിക്കുകയില്ലല്ലോ. ചില പുരോഹിതന്മാർ അങ്ങനെയും ചെയ്യും. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്താകുക, എന്തിൻ്റെയെങ്കിലും ഡയറക്ടറായില്ലെങ്കിൽ ഇവർ ഉറക്കം വരികയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുക. എന്തിനാണ് ഡയറക്ടർ ആകുന്നത്? കൃത്യമായി ഇതൊക്കെ നിർവഹിക്കാനായിരുന്നുവെങ്കിൽ ആ പദവി ഒരു ദൈവശുശ്രൂഷയായി മാറുമായിരുന്നു. പക്ഷെ ഇതിനകത്ത് കിട്ടുന്ന ധനാഗമന മാർഗത്തെക്കുറിച്ചാണ് ഇവർ പ്രധാനമായും ചിന്തിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ അവർ തയ്യാറായിട്ട് മാറുകയാണ്. അങ്ങനെ ഉന്നത സ്ഥാനീയനായിരുന്ന ചില പുരോഹിതന്മാർ ആ സ്ഥാപനത്തിൽ നടത്തിയ അഴിമതിയുടെയോ കെടുകാര്യസ്ഥതയുടെ ഫലമായി ഗൗരവതരമായ രീതിയിൽ അന്വേഷണം നടത്തി തെളിവുകളടക്കം അവർക്കെതിരെ നടപടിയെടുക്കുമ്പോഴും മറ്റേതെങ്കിലും ചെറിയ ഇടവുകളിലേക്ക് മാറ്റിവെക്കുമ്പോഴും ആദ്യം തന്നെ സഭയ്ക്കും സഭാ നേതൃത്വത്തിനുമെതിരെ എങ്ങനെ പ്രവർത്തിക്കാം എന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അതിനാവശ്യമായ രീതിയിൽ സഹായിക്കാൻ നോക്കുന്ന ചില ആളുകളെ ഇടവയിൽ തന്നെ കണ്ടെത്തും. അവരാകട്ടെ ഏതെങ്കിലുമൊക്കെ വികാരിമാരുമായി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി സഭാവിരുദ്ധരായ നിലപാട് സ്വീകരിച്ചവരായിരിക്കാം. അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇവരുടെ അടുത്ത പരിപാടി. മാത്രമല്ല, ധനം അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ലഭ്യമാകാവുന്ന സുഖസൗകര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു വ്യഗ്രത അവരുണ്ടാകും. ഇന്ന് പല പുരോഹിതന്മാരും പലതിൻ്റെയും ഡയറക്ടർമാരായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. എന്തിനു വേണ്ടിയാണിത്? നമുക്കറിയാം, പണ്ട് കാലത്തെ നമ്മുടെ കുടുംബയോഗങ്ങളുണ്ട്. ആ കുടുംബയോഗങ്ങളെല്ലാം കൂടി ഇടവകയിൽ ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ ചെയർമാൻ സ്ഥാനം പണ്ട് കാലത്ത് അൽമായരായിരുന്നു. കഴിവുറ്റ അൽമായർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിവിധ മേഖലകളിൽ വിദഗ്ധമായ തൊഴിലുകൾ ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ച അനേകർ നമ്മുടെ കൂടെയുണ്ട്. അവരെ ആരെയും ഏൽപ്പിക്കുകയില്ല. അൽമായരാണ് അത്തരം കാര്യങ്ങളിലൊക്കെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ അവരെ വീക്ഷിക്കാൻ മറ്റുള്ളവർക്ക് പറ്റും. പക്ഷെ പുരോഹിതൻ തെറ്റിയതായി ചോദിക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. കാരണം ശാപം കിട്ടുമോ എന്നാണ് ഭയം. അങ്ങനെ ആർക്കെങ്കിലും ശാപം കിട്ടിയാൽ ആ ശാപം എല്ലാം കൂടെ എന്നെ ഏൽപ്പിച്ച എന്ന അന്തസ്സായിട്ടത് പൊതിഞ്ഞു കിട്ടി തിരിച്ചയച്ചു കൊടുത്തത്. അങ്ങനൊരു ശാപം ഈ ലോകത്ത്, ദൈവത്തിന് അങ്ങനൊരു പണിയില്ല. തെറ്റ് ചെയ്യുന്നവനെതിരെ നിലപാടെടുക്കുന്നവന് ശാപം കിട്ടുമെങ്കിൽ ഈ ലോകത്ത് ആദ്യം ഒരു ഈശോമിശയാക്കി ഇട്ടിട്ടോ?
കാരണം അവിടെ അദ്ദേഹം തെറ്റ് ചെയ്തവർക്കെടുത്ത് നിലപാടെടുത്തവരാണ്. പറയാനുള്ളത് പറയാനാണ് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിലെത്തും. സ്നേഹിതരെ, ഇത് പല പുരോഹിതന്മാരും ഇടവകിലെ മാതൃസംഘത്തിൻ്റെ വരെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുക. ഇപ്പോഴത്തെ പല അച്ഛന്മാരും ട്രാൻസ്ഫറിൻ്റെ സമയമായതുകൊണ്ട് വളരെ പെട്ടെന്ന് വിനോദയാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നു മാതൃസംഘവുമായിട്ട്. മാതൃസംഘത്തിൽ ഒരേ ഒരു പുരുഷൻ, അത് പുരോഹിതൻ. ഇതെന്തിനു വേണ്ടിയാണെന്ന് വിശ്വാസികളും കുടുംബങ്ങളും പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ഒരു അടുത്ത കാലത്ത് ഒരു പുരോഗതി ട്രാൻസ്ഫറായി മറ്റൊരു പള്ളിയിലേക്ക് പോകാൻ പോകുന്നു, പക്ഷേ അവധിക്കാലത്തെ ടൂറിന് അദ്ദേഹം വരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിയുക. അങ്ങനെ മാതൃസംഘത്തിന് ഒരു വിനോദയാത്ര നടത്തണമെങ്കിൽ അതിനേതെങ്കിലും കന്യാസികളെ കൂട്ടത്തിൽ വിട്ടാൽ പോലെ ഇതിനായി പുരോഗതി പോകുന്നു. ആ ഉദ്ദേശത്തിൽ തന്നെ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കും. വടക്കൻ മേഖലയിൽ ഒരു പുരോഗതി ഈയിടെ മാതൃസംഘമായി പോയി അവിടെ വിരോധം പോയിട്ട് അവിടെ പുഴയിലിറങ്ങി കുളിച്ചു എന്നാ പറയും. ഇതൊക്കെ ശരിക്കും സഭയെ അപഹാസ്യമാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാം. അതുകൊണ്ട് വിശ്വാസ സമൂഹമേ, ഇത്തരത്തിലുള്ള പുരോഹിത അമിത മേധാവിത്വവും അധികാരവും നമ്മൾ തന്നെ ഇടപെട്ട് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റിയെടുക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ സുദീർഘമായ കാലഘട്ടത്തിലൂടെ മുൻകാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയത തിരിച്ചു പിടിക്കാൻ നമുക്ക് അക്ഷീണമെത്തിക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.